ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് വിമാക്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കൊല്ലം ബ്രാഞ്ചിലാണ്. ഇന്ന് ഇവിടെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ IELTS എക്സാം എഴുതിയ ഒരു ബഞ്ച് ഓഫ് സ്റ്റുഡൻസിന് ഒരുമിച്ച് റിസൾട്ട് കിട്ടിയിരിക്കാം. നമുക്ക് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കേട്ട് നോക്കിയാലോ. അപ്പൊ നമുക്ക് എക്സാം പാസ്സായ സ്റ്റുഡൻസിന്റെ ബിമാക്സിലെ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞാലോ. വാട്ട് അബൌട്ട് യു? ബിമാക്സ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. റിക്വയർഡ് സ്കോർ കിട്ടണമെന്ന് വെച്ചിട്ട് തന്നെയാണ് വന്നത്. എന്തെങ്കിലും റിക്വയർഡ് സ്കോർ തന്നെ കിട്ടി ഹാപ്പിയാണ്. എനിക്ക് IELTSനെ കുറിച്ച് ഒരു ബേസിക് ഫൗണ്ടേഷൻ ഒന്നും ഇല്ലാതാണ് വന്നത്. ഇവിടുത്തെ ട്യൂട്ടേഴ്സ് നല്ലപോലെ തന്നെ എൻകറേജ് ചെയ്ത് എനിക്ക് ആദ്യമൊക്കെ നല്ല സ്കോർ കുറവായിരുന്നു. പക്ഷേ എനിക്ക് റെക്കോർഡ് സ്കോറിനെക്കാട്ടി നല്ലൊരു സ്കോർ കിട്ടി ഇവിടുത്തെ കോച്ചിങ് കൊണ്ട്. എൻ്റെ പേര് ആദർശ് എന്നാണ്. ഞാൻ 1 മന്ത് കോഴ്സായിരുന്നു എടുത്തിരുന്നത്. എനിക്കും IELTSനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. ഇവിടെ വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തത്. റെക്കോർഡ് സ്കോർ കിട്ടി, അതിലുപരി നല്ലൊരു ഒരു ഒരു ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ പേര് ആരോമൽ എന്നാണ്. എൻ്റെ രണ്ടും ഫ്രണ്ട്സ് ഇവിടെ തന്നെയാണ് പഠിച്ചത്. ഞാൻ അവർ പറഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ആദ്യമേ അത്ര ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ ഇവിടുത്തെ ടീം, കൊല്ലത്തെ മാംസ് ആയാലും ഇവിടുത്തെ എല്ലാ ടീമും അടിപൊളിയായിരുന്നു. ഞാൻ ഇപ്പം ഉടനെ ജർമ്മനിക്ക് പോവുകയാണ്. എൻ്റെ ഡിസൈഡ് സ്കോർ കിട്ടിയിട്ടുണ്ട്. താങ്ക് ടു ബിമാക്സ്. എൻ്റെ പേര് ഇജാസ്. എനിക്ക് 6.5 വേണമായിരുന്നു ഓവറോൾ. റൈറ്റിംഗ് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് എല്ലാം നല്ല സപ്പോർട്ട് ചെയ്ത് അങ്ങനെ എനിക്ക് റൈറ്റിങ്ങിന് 6.5 കിട്ടി. അങ്ങനെ ഓവറോൾ 6.5 കിട്ടി. ഐ എം വെരി താങ്ക്ഫുൾ ടു ബിമാക്സ്. ഓക്കെ, എൻ്റെ പേര് ജിഷ്ണു. ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ കോച്ചിങ് ആയാലും ഇവിടുത്തെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആംബിയൻസ് ആയാലും അറ്റ്മോസ്ഫിയർ ആയാലും എല്ലാം വളരെ നന്നായിരുന്നു. അങ്ങനെ എനിക്ക് കഴിഞ്ഞ എക്സാമിൽ റിക്വയർഡ് സ്കോർ കിട്ടി. ഞാൻ വളരെ ഹാപ്പിയാണ്. ആൻഡ് താങ്ക്സ് ടു ബിമാക്സ്. എൻ്റെ പേര് ടോം ടേറ്റസ്. ഞാൻ ഇവിടെ വന്ന ഒരു 3 മാസത്തെ കോച്ചിങ്ങിനാണ് വന്നത്. എനിക്ക് കോച്ചിങ്ങിലൂടെ നല്ല എൻ്റെ ലാംഗ്വേജ് കുറച്ചുകൂടെ കൂടാനായിട്ടുള്ള എനിക്ക് സംസാരിക്കാനായിട്ടുള്ള ഫിയർനെസ് കാര്യങ്ങളൊക്കെ എനിക്ക് മാറ്റി തന്നത്. ഇവിടുത്തെ ട്യൂട്ടേഴ്സ് ആയാലും നല്ല ഫ്രണ്ട്ലിയാണ്. നല്ലൊരു ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ഇവിടെ കിട്ടിയത്. എൻ്റെ പേര് ജിഷ്ണു. ഞാനിവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് IELTS എന്ന് പറയുന്നത് ഭയങ്കര ടെൻഷനായിരുന്നു. എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു IELTSനെ പറ്റി. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ ട്യൂട്ടേഴ്സായിട്ട് നല്ല ഫ്രണ്ട്ലി ആയി. അതാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത്. അവരെല്ലാം നല്ല ഫ്രണ്ട്ലിയാണ്. നമ്മൾ എത്ര തവണ ഡൗട്ട് ചോദിച്ചാലും അവർ വീണ്ടും പറഞ്ഞു തരും. അങ്ങനെ ഇവിടുത്തെ ഫോർമാറ്റ് അനുസരിച്ച്, അവർ തന്ന ഫോർമാറ്റ് അനുസരിച്ച് എനിക്ക് പഠിക്കാൻ പറ്റി. നല്ല ക്ലാസ്സസ്സാണ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ ദിവസവും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതൊരു വലിയ കാര്യമാണ്. അങ്ങനെ എനിക്ക് റെക്കോർഡ് സ്കോർ കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക്സ് ടു ബിമാക്സ്. എൻ്റെ പേര് സായ്ക്കമല. ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ബിമാക്സിനെ കുറിച്ച് അറിയുന്നത്. സോ അറ്റ് ഫസ്റ്റ് ഞാൻ വിചാരിച്ചു IELTS തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നൊരു എക്സാം ആയിരുന്നാണ് ഞാൻ ആദ്യമേ വിചാരിച്ചിരുന്നത്. പക്ഷേ കുറച്ച് മോക്ക് ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്തപ്പോൾ മനസ്സിലായത് എന്നെ കൊണ്ട് തന്നെ പറ്റത്തില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് എൻ്റെ ഒരു ലാംഗ്വേജ് ലെവലൊക്കെ മനസ്സിലായത്. പക്ഷേ ഫാക്കൾട്ടീസൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. അവർ കുറേ ടിപ്സൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. സോ എക്സാമിന് എനിക്ക് റിക്വയർഡ് സ്കോർ തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാ ക്രെഡിറ്റും ഫാക്കൾട്ടീസിനാണ്. സോ താങ്ക് യു ബിമാക്സ്. അപ്പോൾ സ്റ്റുഡൻസിന് എന്താ പറയാനുള്ളതെന്ന് നമ്മൾ കേട്ടു. ഇത്രയും നല്ലൊരു റിസൾട്ട് ബിമാക്സിന് നേടിത്തന്ന ടീച്ചറിന് എന്താ പറയുന്നതെന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ, സോ ഇത് ഞങ്ങൾക്ക് ഞങ്ങളുടെ IELTS സെയിം ടൈമിൽ എക്സാം എഴുതിയ ഒരു ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ആണ്. അവരുടെ എക്സ്പീരിയൻസ് കേട്ട് കാണുമല്ലോ. സോ ഇവരുടെ ആ ഒരു ബാച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നമ്മുടെ ഓഫ്ലൈൻ റെഗുലർ ബാച്ചിലെ സ്റ്റുഡൻസ് ആയിരുന്നു. 1 മന്ത് 2 മന്ത് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്തവരാണ്. എന്നിട്ട് അവരത് എന്തോ പാച്ചപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ അവരത് ബെറ്റർമെൻറ്റ് ചെയ്യാനായിട്ട് ആക്റ്റീവ്ലി ശ്രമിച്ചിരുന്നവരാണ്. അവരുടെ ആ ഒരു മ്യൂച്വൽ കോർഡിനേഷൻ നല്ലതായിരുന്നു. അവർ ടീം അവരുടെ ഒരു ടീം വർക്ക് വേണമെന്ന് വേണമെങ്കിൽ പറയാം. ഈവനിങ് ആക്ടിവിറ്റിയിലൊക്കെ ഇവർ ഒരുപാട് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്ന നമ്മുടെ ഒരു ബാച്ച് ഓഫ് സ്റ്റുഡൻസ് ആണ്. അവർക്ക് ഇപ്പോൾ റിക്വയർഡ് സ്കോർ ഒരുമിച്ച് കിട്ടിയിട്ട് ഹാപ്പിയായിട്ട് നമ്മളുടെ റിസൾട്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട്. ഉടനെ തന്നെ നെക്സ്റ്റ് വീക്കിൽ തന്നെ പലരും ജർമ്മനിലും അയർലൻഡിലും പോകാനായിട്ട് അവർക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദം ഓൾ. അപ്പോൾ ജ്യോതി മാം പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് എക്സാം ബാച്ച് കോർഡിനേറ്ററായ അഖിൽ സാർ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഇപ്പോൾ ഇവരുടെ ബാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1 ഓഫ് ദ ആക്റ്റീവ് ബാച്ചസ് ആയിരുന്നു. കാരണം ഏത് കാര്യത്തിനായാലും ഭയങ്കരമായിട്ട് ആ ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബാച്ചായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് ഇവർ എല്ലാവരും വന്നിരിക്കുന്നത്. കാരണം അവർക്ക് ജർമ്മനി, അയർലൻഡ്, ന്യൂസിലൻഡ് അങ്ങനെ പല രാജ്യങ്ങളിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷകൾക്കെല്ലാം നമുക്ക് ബിമാക്സിന് ഏറ്റവും ഭംഗിയായിട്ട് രീതിയിൽ അതിനെ തിരിച്ചു കൊടുക്കാൻ സാധിച്ചതിൽ ബിമാക്സ് എന്നതിൻ്റെ ഒരു ട്യൂട്ടർ എന്ന രീതിയിൽ എനിക്ക് അങ്ങേയറ്റം ഒരു കൃതാർത്ഥനാണ്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ഓഫ് ദി സ്റ്റുഡൻസ്.